കാരണം സ്ത്രീകളെയാണ് ഈ വ്യവസ്ഥിതിയുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആശയപരമായിട്ട് ഈ വ്യവസ്ഥയെ വ്യവസ്ഥിതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട് അവർ പക്ഷെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഗതികേടുള്ള ഒരു സാമൂഹ്യ വിഭാഗം ഉണ്ടാവില്ല സ്ത്രീകളെ പോലെ അല്ലെ എനിക്ക് തന്നെ എതിരാണ് പേട്രിയാർക്കി പക്ഷെ ഞാനായിരിക്കും ആവേശപൂർവ്വം അടുത്ത തലമുറയെ പേട്രിയാർക്കി പഠിപ്പിക്കുന്നത് മോനെ നീ അടിച്ചു വാരണ്ടെന്നു മോളെ നീ അടിച്ചു വാരണ്ടെന്നു പറയുന്ന അല്ലേ ഇല്ലെങ്കിൽ എന്താ നീ വളർത്തിയൻ്റെ ദോഷാന്ന് പറയും അല്ലേ സോ അയാം യുനോ ഇതെന്റെ തോളത്താണ് ഇരിക്കുന്നത് പേട്രിയാർക്കെ മുന്നോട്ട് കൊണ്ടോണ്ട് ഉത്തരവാദിത്വം കൂടി പുരുഷന്മാരൊന്നും ചെയ്യേണ്ടി വരികയും കൂടിയില്ല അല്ലെ അച്ഛനൊന്നും പറയേണ്ടാവില്ല അല്ലെ അതാണ് പേട്രിയാർക്കിയുടെ എന്താ പറയുക ഏറ്റവും ഭീകരമായ സ്ട്രാറ്റജീസ് അങ്ങനെയാണ് ഇറ്റ് ലുക്സ് വെരി നോർമൽ അറ്റ് എ സെർട്ടൻസും സ്ത്രീകൾ തന്നെ അല്ലേ നാമജപത്തില് സ്ത്രീകൾ എന്ത് തെറിയോ വിളിച്ചത് അല്ലെ സ്ത്രീകൾ വിളിച്ചാൽ തെറിക്കൊന്നും ഒരു കണക്കുമില്ല അല്ലെ ഇവർക്ക് ഈ അമ്പലത്തിൽ തന്നെ പോയിക്കൂടുവോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ തെറി കേൾക്കുമ്പോഴേ നമുക്ക് സങ്കടം വരും അല്ല എന്തുമാത്രം ആ അധികാരം അവർ ഉൾക്കൊണ്ടിട്ട് അതിൻ്റെ പ്രയോക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് അപ്പം സ്ത്രീകളെ കൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തെ നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് എന്ന് കാണാം പിന്നെ അതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാർ ഞാൻ പറഞ്ഞ പേട്രിയാർക്കി എന്ന് പറഞ്ഞ് സ്ത്രീകൾ മാത്രം അപ്രസ് ചെയ്യുന്ന ഒരു പ്രത്യശാസ്ത്രമൊന്നും അല്ല പുരുഷന്മാർ മാത്രം ഗൂഢാലോചന ചെയ്ത് സ്ത്രീകൾക്കെതിരെ കൊണ്ടുവരുന്ന ഒരു പ്രത്യശാസ്ത്രവും അല്ല സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഉൾക്കൊണ്ട് ആസ് പാട്ട് ഓഫ് അർ ഗ്രോയിങ് അപ്പ് ഒരുപോലെ ഉൾക്കൊണ്ട് ഒരുപോലെ നടപ്പിലാക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് അധികാരം പ്രയോഗിക്കാൻ ഇഷ്ടമില്ലാത്തൊരു കൊണ്ട് അധികാരം പ്രയോഗിപ്പിക്കും താനൊരു ഭർത്താവാണോ ആണാണോ എന്നൊക്കെ ചോദിച്ച് അധികാരം പ്രയോഗിപ്പിച്ചേ സമൂഹം അടങ്ങുള്ളൂ എന്നുള്ളതാണ് അതല്ലെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ ഞാനും ചെയ്യേണ്ടതെന്ന് ആലിക്കത് ഞാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ അല്ലേ മാസ്ക്ലിനിറ്റി ഭയങ്കര പോകും അപ്പോൾ അതുകൊണ്ട് പേട്രിയാർക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ സിക്സ് പാക്കായി നിൽക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് അലക്കിയ തൂടി മുറ്റത്തിടുക എന്നല്ല എന്റെ അർത്ഥം അപ്പം മാസ്കുലിനിറ്റി ഭയങ്കര ക്രൈസിസിലാണ് പേട്രിയാർക്കെ നിങ്ങൾ എതിർക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ആണല്ല എന്നുള്ളത് സമൂഹം ഉറക്ക ഉറക്കെ വിളിച്ച് പറയും ഞാൻ പറഞ്ഞു അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ചസാണ് ആ അത്തരം മാസ്കുലിനിറ്റിയുടെ കൺസ്ട്രക്ഷൻസിന് നമ്മൾ ബ്രേക്ക് ചെയ്യണ്ടേ എന്നുള്ളത് പിന്നെ ഏൻഷ്യൻ മിഡീവിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അതിന് ഉത്തരമാണെന്ന് തോന്നുന്നു ഹസ്നത്തെ ചോദിച്ചതിൻ്റെ ഓരോ കാലത്തും ഓരോ കാലത്തിൻ്റെ രീതിയിൽ പുരുഷാധിപത്യം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉമാചക്രവർത്തി വായിച്ചാൽ നമുക്കറിയാം എങ്ങനെയാണ് ഏൻഷ്യൻ പീരീഡിൽ എങ്ങനെയാണ് വളരെ സൂക്ഷ്മമായിട്ട് പാർത്ഥശാസ്ത്രമായാലും മനുസ്മൃതി ആയാലും സ്ത്രീകളുടെ മേലെയുള്ള കൺട്രോളുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പക്ഷേ അതിൽ ഉമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കൺട്രോളുകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് കൺട്രോളുകൾ സ്ഥിരമായി സ്ത്രീകൾ ഭേദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണെന്നല്ലേ നമ്മൾ ഹിസ്റ്ററിയിൽ നെഗറ്റീവ് എവിഡൻസ് എന്ന് പറയുന്നത് പറയാതെ പറയുന്ന എവിഡൻസ് എന്തിനാണ് കൺട്രോൾ കൺട്രോൾ ഭേദിക്കുന്നതുകൊണ്ട് തന്നെയാണ് എന്തിനാണ് റൂൾസ് കൊണ്ടുവരുന്നത് റൂൾ പാലിക്കാത്തത് കൊണ്ടാണ് അല്ലേ അപ്പം അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് വെറും വിക്റ്റിംസ് മാത്രമല്ല സ്ത്രീകൾ സ്വന്തമായ ഇടങ്ങൾ നിരന്തരം കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ട് പക്ഷെ നമ്മുടെ മുമ്പിലുള്ള റൂൾ മാത്രമാണ് റൂൾ മാത്രം കണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതം കാണുന്നില്ല എന്നുള്ളതാണ് അപ്പം ഓരോ കാലത്തും അതിൻ്റെതായ രീതിയിൽ ആ കാലത്തിന്റെ രീതിയിൽ പുരുഷാധിപത്യം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ മതം ജിതു ചോദിച്ച മതം അത് നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞ മതവും വിശ്വാസവും രണ്ടായി കാണണം എന്ന് എനിക്ക് തോന്നുന്നു വിശ്വാസം വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആത്മ തല ആത്മീയ തലത്തിലുള്ള മതം എന്ന് പറയുമ്പോൾ ആചാരങ്ങളായി ഇന്നത് ചെയ്യേണ്ടതെന്നായി ഇന്നത് ചെയ്യണ്ടെന്നായി സ്ത്രീകൾ തന്നെ ചെയ്യേണ്ടതായി സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്തതായി അതിൽ കൃത്യമായിട്ടുള്ള അധികാരങ്ങളുണ്ട് കാരണം ഇതൊക്കെ ആരാ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഇത് ആരുണ്ടാക്കിയ നിയമങ്ങളാണ് അല്ലെ അതുകൊണ്ടാണ് ഇസ്ലാമിക് ഫെമിനിസത്തിൽ അമി നബുദൂദിനെ പോലെയുള്ള ഒരു ഖുറാനിലേക്ക് പോയി തിരിച്ച് ഇൻറ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് അതിലുള്ള സാധ്യതകൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അല്ലാണ്ട് കലാകാലങ്ങളിലായിട്ട് വന്നിട്ടുള്ള മുല്ലാമാർ എങ്ങനെയാണ് ഇസ്ലാമിനെ എന്ന് ഇന്റർപ്രറ്റ് ചെയ്തത് അത് അധികാരത്തിൻ്റെയും പുരുഷാധിപത്യത്തിൻ്റെയും ഇൻറ്റർപ്രിറ്റേഷൻസ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞത് ശബരിമല വിഷയത്തിലും നമ്മളത് കണ്ടിട്ടുള്ളതാണ് അപ്പം മതം അതിൻ്റെതായിട്ടുള്ള മതം എന്ന് പറയുമ്പം ഈ ഇന്റർപ്രിറ്റേഷൻസും അത് നടപ്പിലാക്കുന്നവരുടെയും കൂടി ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് വിശ്വാസം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആത്മീയതലായിട്ടാണ് കാണുന്നത് പിന്നെ സുലീമാൻ ചോദിച്ചത് കൊളോണിയൽ കാലത്തെ സെക്ഷുവാലിറ്റിയുടെ അത് ഞാൻ ചോദ്യം ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ എൻ്റെ എന്റെ ഇതാണ് കൊളോണിയൽ കാലത്ത് വളരെ നോർമേറ്റീവ് ആയിട്ട് എട്രോസെക്ഷാലിറ്റിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ട് അതിനു മുമ്പ് ഇപ്പം സലീം കിദ്വായും റൂത്ത് വനിതയും കൊണ്ടുവന്നിട്ടുള്ള പുസ്തകം മിഡീവൽ കാലത്തെ ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ചുള്ള പുസ്തകം ധാരാളമുണ്ട് ജീവിതത്തിൽ ധാരാളം ഉണ്ടെങ്കിലും ഇനി ഇത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ധാരാളം ബൈനറികളിൽ മാനും വുമണുമാണ് ബൈനറി ഇടയിലുള്ള ഗ്രേ ഏരിയാസ് ഇല്ല അല്ലെ ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അതിനിടയിൽ മറ്റു ഗ്രേ ഏരിയാസ് ഒന്നും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല നമ്മുടെ ഈ രണ്ട് ലോകങ്ങളായി ഇരുന്നതിൽ പക്ഷേ ഇത് അതുകൊണ്ട് തന്നെ ഹെട്രോസെക്സ് ഹെട്രോ നോർമേറ്റീവ് എന്ന് പറയുന്ന അല്ലെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ട്രാൻസ്ജെൻഡേഴ്സ് ലെസ്ബിയൻസ് എവിടെയെങ്കിലും ഉണ്ടോ അല്ലെ ഇറ്റ്സ് ഓൾ എ സ്റ്റോറി ഓഫ് മെൻ ആൻഡ് വിമൻ ഭാര്യ ആരായിരുന്നു ഭർത്താവായിരുന്നു ആരായിരുന്നു പറയും അല്ലാതെ പാർട്ട്നേഴ്സ് ആരായിരുന്നു എന്ന് ചരിത്രം അല്ലെ നമ്മുടെ ആധുനികവിദ്യ തന്നെ ഈ ബൈനറികൾക്കകത്താണ് സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിലും ബൈനറികൾക്കകത്താണ് അപ്പൊ പിന്നെ വേറൊരു കാര്യം ആധുനികതക്കകത്ത് ഈ കൊളോണിയൽ ലോസ് വന്നപ്പം വിനൽ കോഡ് ഉണ്ടാക്കിയ സമയത്ത് ഈ ഹോമോസെക്ഷുവാലിറ്റിയെ ക്രൈം അറിയാമല്ലോ മുന്നൂറ്റി എഴുപത്തിയേഴ് ക്രൈം ആക്കി മാറ്റിയത് പക്ഷെ അത് ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്ന സമയത്ത് ഫീമെയിൽ ഹോമോസെക്ഷാലിറ്റി ലെസ്ബിയൻ കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പം വിക്ടോറിയ റാണി പറഞ്ഞത്രയോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് അപ്പൊ ഇൻവിസിബിളൈസ് ചെയ്തു ലെസ്ബിയൻ എസത്തെ ഇൻവിസിബിളൈസ് ചെയ്തു അപ്പൊ ലെസ്ബിയൻസ് പറയുന്നത് വെച്ചാൽ അത് ഗുണമുണ്ടായി ദോഷവും ഉണ്ടായി എന്നാണ് ഗുണുണ്ടായതെന്ന് വെച്ചാൽ പോലീസ് പിടിക്കില്ല ദോഷം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു സംഗതിയേ ഇല്ല എന്നുള്ള മട്ടിലത് ഇൻവിസിബിൾ ആയിപ്പോയി എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള സെക്ഷുവാലിറ്റിയുടെയും കൺസ്ട്രക്ഷൻസ് വിതിൻ എ ഹെട്രോസെക്ഷൽ മോഡ് കൊളോണിയൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്